പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളുള്ളത് റിയാദ് ബുജേരിയിലാണ്, എക്സിറ്റ് 2 ദരിയ എന്ന് പറഞ്ഞാലേ അധികം അറിയുള്ളൂ. സോ ഇവിടെ നല്ലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, സൂക്കൽ മോസി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പരിപാടി ആസ്വദിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വാഹനം കറക്റ്റായിട്ട് ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡാറ് പാർക്കിംഗ് ആണ്. നോർമൽ പാർക്കിംഗ് അല്ല, ബേസ്മെന്റ് 2, 3, 4, അതായത് 3 തട്ട് താഴോട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. അപ്പൊ അത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളും. പിന്നെ ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ പാർക്കിംഗിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇവിടേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്, ഈ ഒരു പ്രോഗ്രാം കാണാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പൊ അതാ പാർക്കിങ്ങിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് സെൻസറുകളൊക്കെ ആണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയാം. അപ്പൊ ഈ ഇതിൽ ഗ്രീൻ ആയിട്ട് കത്തുന്നതും റെഡ് ആയിട്ട് കത്തുന്നതും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഈ പാർക്കിംഗ് സ്ലോട്ടില് ഇപ്പോ ഫുള്ളാണ്, ഫുള്ളായതുകൊണ്ടാണ് അവിടെ റെഡ് കളറിൽ ഇങ്ങനെ കത്തി കിടക്കുന്നത്. അപ്പോ നോർമൽ അവിടെ കാലിയാണെങ്കിൽ അവിടെ ഗ്രീൻ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ വാഹനം അവിടെ വെച്ചതിന് ശേഷം B2 വരാം. B2 വന്നാലാണ് ഈ ഒരു ബേസ്മെന്റ് വരുന്നത്. സോ ഇവിടെ വന്ന് ഈ ഒരു ചെറിയൊരു ഗാർഡനിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. നടന്ന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സിബിഷൻ്റെ ഹാളിലേക്ക് പോകേണ്ടത്. ഇവിടേക്കുള്ള എൻട്രൻസ് തികച്ചും സൗജന്യമാണ്, പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സൂഖ് അൽ മൗസിമിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സൂഖ് അൽ മൗസിം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വെച്ചാല് സൗദി അറേബ്യന്റെ പണ്ട് കാലത്തുള്ള ആ ഒരു സൂഖ് അവര് റീക്രിയേറ്റ് ചെയ്തതാണ്. പണ്ട് എങ്ങനെയാണോ സൂഖ് ഉണ്ടായിരുന്നത് ആ ഒരു സൂഖ് പോലെ, സൂഖ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, അതിൽ സാധനങ്ങൾ വിൽക്കുന്നതും അതുപോലെ തന്നെ പണ്ട് ഇതേപോലെ ഗോതമ്പ് പൊടിച്ചിട്ടായിരുന്നു അവർ യൂസ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഈ ഗോതമ്പ് 2 കല്ലുകൾ കൊണ്ട് പൊടിക്കുക എന്നതൊക്കെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് ഡെമോ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. അപ്പൊ ഇങ്ങനെയാണ് ഈ കല്ലുകൾ ഇതേപോലെ തിരിച്ചിട്ടാണ് ഇതേപോലെ ഗോതമ്പ് പൊടിയൊക്കെ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഗ്രൈൻഡർ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ ഒരു രീതികളൊക്കെയാണ് പണ്ട് അവർ യൂസ് ചെയ്തത്. പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറച്ച് എന്താ പറയുക, കുറേ ഗവന്റെ ഗവ എന്ന് പറഞ്ഞത് അറേബ്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചായയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല ചൂടാക്കുന്നത്, ചൂടാക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ അവിടെയുള്ള ആളുകൾ ജസ്റ്റ് നമുക്ക് വിവരിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു സെക്ഷൻ കാണാം. പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും ഇല്ല, ചെറിയൊരു പിക്കപ്പ് അവിടെ സ്റ്റാൻഡാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പണ്ടത്തെ മദ്രസ ആണ് കേട്ടോ, അതായത് സ്കൂളാണ്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു മോഡൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ
അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമുള്ള ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ പൊതുവെ മലയാളികൾ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ മേടിക്കാറില്ല, പക്ഷെ പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ എന്താ പറയാ കുടിൽ വ്യവസായം പോലെ ചെറിയ ഹട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെച്ചിട്ടാണ് അവരെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. എൻട്രി തികച്ചും ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇതാ ഈ ഗാവി തികച്ചും സൗജന്യമാണ്. പ്രത്യേകിച്ച് അറേബ്യൻ ഗാവ എന്ന് പറയുന്നത് കുറച്ച് ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വരുന്ന ആളുകൾ കുടിച്ചു നോക്കുക, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പാർക്കിങ്ങിന് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്ലിപ്പാണ് തരിക. 30 റിയാലാണ് 3 മണിക്കൂറിന് അവർ ഈടാക്കുന്നത്. അപ്പൊ അത് എത്ര നമ്മൾ സമയം വെച്ചാലും 30 റിയാലാണ്. മീൻസ് 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓരോ മണിക്കൂറിനും 10 റിയാൽ വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് ലിഫ്റ്റ് ഇറങ്ങുന്ന വഴി തന്നെ നമുക്ക് അത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറ് കണ്ടെത്താനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.